നമസ്കാരം. പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടു മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രീസസ്, അതുമായി ബന്ധപ്പെടുന്ന എക്സാമ്പിൾ 8 ആണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ബോർഡിലേക്ക് നോക്കാം. ഇഫ് എ ഈക്വൽ മെട്രിക്സ് 8 0 4 2 3 6 and the matrix B equal 2 minus 2 4 2 minus 5 1. அப்ப A എന്നും B എന്നും പറയുന്ന രണ്ട് മാട്രിക്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? Then find the matrix X. அப்ப ഇത് രണ്ടുമല്ലാത്ത X എന്ന് പറയുന്ന ഒരു പുതിയ മാട്രിക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. அப்ப നിങ്ങൾ ചോദിക്കുന്നതിൽ ഇപ്പോ A യും B യും മാത്രമല്ലേ ഉള്ളൂ, X എന്നേ ഇതാണ് ചോദ്യം. ബാക്കി such that 2A plus 3x is equal to 5b. ഇതാണ് എയും ബിയും എക്സും തമ്മിലുള്ള ബന്ധം. 2a plus 3x is equal to 5b. ഇതിൽ വന്നിരിക്കുന്ന ഈ എക്സ് ആണ് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, നമ്മൾ ആദ്യം മെട്രിക്സിന്റെ ഐഡിയയിലേക്ക് വരുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് എക്സ് സോൾവ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യം നമ്മുടെ ഇക്വേഷൻ എടുത്തിരുന്നു 2a plus 3x is equal to 5b. ഇവിടുന്ന് x ന്റെ വിലയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x ഉള്ള ആളിനെ മാത്രം നമ്മൾ ഒരു സൈഡ് നിർത്തുന്നു. 3x is equal to 5b. ഈ 2a അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ മൈനസ് 2a. അപ്പൊ ഇവിടുന്ന് x ആണല്ലോ വേണ്ടത്. സോ x equal 1/3 ഇൻറ്റു, കാരണം ഇടത് വശത്ത് 3 കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുന്നു. ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1/3 ഇൻറ്റു 5b minus 2a. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ x എന്നും b എന്നും a എന്നും ഒക്കെ പറയുന്നത് വെറും അക്ഷരങ്ങളെ അല്ല സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം മൂന്ന് മെട്രിക്സുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ x is equal to 1/3 into 5b minus 2a എന്ന് നമ്മൾ എത്തി നിൽക്കണം. അപ്പോൾ x is equal to 1/3 into 5 into B means B എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ മെട്രിക്സ് 2 -2 4 2 -5 1 മൈനസ് 2 ഇൻറ്റു എക്ക് പകരം എ എന്ന് പറയുന്ന മെട്രിക്സ് 8 0 4 -2 3 6 അതിവിടെ ഈക്വൽ 1/3 ഇൻറ്റു. എങ്ങനെയാണ് ഈ മെട്രിക്സിനെ 5 എന്ന് പറയുന്ന സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ മെട്രിക്സിലെ എല്ലാ എലമെന്റുകളെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 × 5 10, -2 × 5 -10, 4 × 5 20, 2 × 5 10, അടുത്ത 5 × -5 -25, 5 × 1 5 മൈനസ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ രണ്ടാമത് കിടക്കുന്ന ഈ മെട്രിക്സിനെ ഞാൻ -2 കൊണ്ടല്ല ഗുണിക്കുന്നത്, മൈനസ് അവിടെ നിർത്തിയതിന് ശേഷം 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോ 8 × 2 16, 2 × 0 0, 4 × 2 8, -2 × 2 -4, 2 × 3 6, 2 × 6 12 ഈക്വൽ 1/3 ഇൻറ്റു. നോക്കാം, ഇവിടെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനല്ലേ. എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ സബ്ട്രാക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. നോക്കാം, കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. ഇനി എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 1/3 ഇൻറ്റു 10 നിന്ന് 16 കുറച്ചാൽ -6, -10 നിന്ന് 0 കുറച്ചാൽ -10, 20 നിന്ന് 8 കുറച്ചാൽ 12, 10 നിന്ന് -4 കുറയ്ക്കണം. അപ്പൊ അത് 10 + 4 ആകും 14. അടുത്തത് -25 നിന്ന് 6 കുറയ്ക്കണം. -25 - 6 -31. 5 നിന്ന് 12 കുറയ്ക്കണം. അപ്പോ -7. അപ്പൊ ഈ 1/3 അതിന് വെളിയിൽ കിടക്കുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ. എങ്ങനെയാണ് കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുന്നത്? ആ മെട്രിക്സിലെ എല്ലാ എലമെന്റുകളെയും കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക. അപ്പൊ -6 × 1/3 -2, -10 × 1/3 -10/3, 1/3 × 12 4, 1/3 × 14 14/3, 1/3 × -31 -31/3, 1/3 × -7 -7/3. ഇതാണ് ആരുടെ വില? എക്സിന്റെ വില. സോ എക്സ് ഈക്വൽ
matrix minus 2 minus 10 by 3 4 14 by 3 minus 31 by 3 minus 7 by 3 idana x inde vila. Okay, thank you.